നമസ്കാരം. റാഫ്ടോക്കിന്റെ സിരിയെ ടോക്കിലേക്ക് എവർക്കും സ്വാഗതം. ഇറ്റാലിയൻ സിരിയയില് യുവന്റസും ക്രിസ്ത്യാനോ റൊണാൾഡോയും നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ്. ബെനവെന്റോയാണ് അവരുടെ എതിരാളികൾ. നാളെ രാത്രി ഇന്ത്യൻ സമയം 10:30 ബെനവെന്റോയുടെ മൈതാനത്താണ് ഈ മത്സരം നടക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഇറ്റാലിയൻ സീരിയയിൽ യുവന്റസ് ഉള്ളത് 4-ാം സ്ഥാനത്താണ്. നിലവിലെ ചാമ്പ്യന്മാരായ അവർക്ക് 8 മത്സരങ്ങളിൽ നിന്ന് 4 വിജയവും 4 സമനിലയുമായി 16 പോയിന്റുകളാണുള്ളത്. സ്ലാറ്റിന് ഇബ്രാഹിമോവിച്ചിന്റെ എസി മിലാനാണ് 1-ാമതുള്ളത്. 8 മത്സരങ്ങളിൽ നിന്ന് അവർക്ക് 20 പോയിന്റ് ഉണ്ട്. പക്ഷേ സ്ലാറ്റൻ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണ്. 2 ആഴ്ചയെങ്കിലും സൂപ്പർ താരത്തിന് പുറത്തിരിക്കേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ മറ്റു ടീമുകൾക്ക് ഇത് മിലാന് പിടിക്കാനുള്ളൊരു അവസരമാണ്. ബെനവെന്റോയെ പരാജയപ്പെടുത്തുക, മുന്നോട്ട് കയറുക, കിട്ടിയ അവസരം ഉപയോഗിക്കുക എന്നത് തന്നെയായിരിക്കും ആൻഡ്രിയ പിർലോയുടെയും ക്രിസ്ത്യാനോ റൊണാൾഡോയുടെയും ഒക്കെ ലക്ഷ്യവും പദ്ധതിയും. നമുക്കറിയാം, കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ അവർ പെറങ്കോറോസിനെ പരാജയപ്പെടുത്തിയിരുന്നു. പക്ഷേ അവസാന നിമിഷമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ആൽവരോ മൊറാറ്റ അവസാന നിമിഷം നേടിയ ഗോളിനാണ് 2-1 അവർ ഫെറങ്കവറോസിനെ പരാജയപ്പെടുത്തിയത്. ആ ഒരു പ്രകടനം അത്ര മികച്ചതായിരുന്നില്ല എന്നെല്ലാവർക്കും അറിയാം. ക്രിസ്ത്യാനോ റൊണാൾഡോ ആ മത്സരത്തിലും ഗോൾ അടിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം. പക്ഷേ ഇനി അങ്ങോട്ട് സീരിയയിൽ മികച്ച പ്രകടനം നടത്തി മുന്നോട്ട് പോയേ തീരൂ. ക്രിസ്ത്യാനോ റൊണാൾഡോ മികച്ച ഫോമിലാണ് സീരിയയിലുള്ളത്. കളിച്ച 5 മത്സരങ്ങളിൽ നിന്ന് 8 ഗോളുകളുമായിട്ട് അദ്ദേഹം ഇപ്പോൾ ടോപ്പ് സ്കോറർ ലിസ്റ്റിൽ സ്ലാറ്റൻ ഇബ്രാഹിമോവിച്ചിന് മാത്രം പുറകിലാണ്. ഇബ്രാഹിമോവിച്ച് 6 മത്സരങ്ങളിൽ നിന്നാണ് 10 ഗോളുകൾ നേടിയിട്ടുള്ളത്. ഇബ്രയെ അക്കാര്യത്തിൽ മറികടക്കാനുമുള്ള ഒരവസരമാണ് ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കൈവന്നിരിക്കുന്നത്. ഏതായാലും ഈ 2 ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയ മത്സരങ്ങളുടെ ഒരു കണക്കിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവസാനം നടന്ന 2 മത്സരങ്ങളും യുവന്റസ് തന്നെയാണ് വിജയിച്ചത്. ഏറ്റവും ഒടുവിൽ 2018 കളിച്ചപ്പോൾ 2-4 ഗോളുകൾക്കാണ് യുവന്റസ് വിജയിച്ചു കയറിയത്. ഈ ടീമുകളുടെ ഫോം ഗൈഡിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ബെനവെന്റോ അവസാനമായി കളിച്ചിട്ടുള്ള 5 മത്സരങ്ങളിൽ 4 പരാജയപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ 1 മത്സരം മാത്രമാണ് അവർ വിജയിച്ചത്. ഫെറന്റിനെ ഏകപക്ഷീയമായ 1 ഗോളിന് അവർ പരാജയപ്പെടുത്തിയിരുന്നു. യുവന്റസ് ആവട്ടെ അവസാന 5 മത്സരങ്ങളിൽ നിന്ന് 1 പോലും പരാജയപ്പെട്ടിട്ടില്ല. 4 മത്സരങ്ങൾ അവർ വിജയിച്ചപ്പോൾ 1 മത്സരം സമനിലയിൽ അവസാനിക്കുകയാണ് ചെയ്തത്. ഏതായാലും മികച്ച ഒരു പ്രകടനം CR7ന്റെയും സംഘത്തിന്റെയും ഭാഗത്ത് നിന്ന് ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ സനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം.